ഹായ് ഫ്രണ്ട്സ്, ബി ആർ കുക്കിങ്ങിൻ്റെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പായസമാണ് കേട്ടോ. അത് ചക്ക വെച്ചിട്ടാണ്. എല്ലാവരും ചക്ക ഒന്നുമില്ലെങ്കിൽ വരട്ടിയിട്ടോ അല്ലെങ്കിൽ ചക്ക വേവിച്ചിട്ടോ ഒക്കെ ചെയ്യാറ്. ഇത് നമ്മൾ വേവിച്ചിട്ടില്ല, ഞാൻ ചെറുതാക്കി നൈസാക്കി അരിഞ്ഞതാണ്. അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഡുലൂന്ന് പൈസ കുറവിന് കിട്ടിയപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അങ്ങനെ കിട്ടി ചക്കപ്പഴമാണ്. അപ്പോൾ അത് എടുത്ത് ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറുതാക്കി നുറുക്കിയ ചക്കപ്പഴം. പിന്നെ നമുക്കതിനാവശ്യമുള്ള പാല് തേങ്ങാപ്പാലാണ്. ഇപ്പോൾ തേങ്ങാപ്പാലല്ല, പശുപാലായാലും കുഴപ്പമില്ല, പക്ഷെ തേങ്ങാപ്പാലിൽ ചെയ്യാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇത് രണ്ടാം പാലാണ്. പിന്നെ കുറച്ച് തലപ്പാൽ, ഒന്നാം പാല്. പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ചുള്ള ഇത് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. ശർക്കര ഉരുക്കിയത്, പിന്നെ കശുവണ്ടിയും മുന്തിരിയും, പിന്നെ മെയിനായിട്ടുള്ളത് തേങ്ങ കൊത്ത് വറുത്തതാണ് കേട്ടോ. പിന്നെ ഏലക്കയും കുറച്ച് ചുക്ക് പൊടിയും ജീരകം പൊടിയും, അത് എല്ലാം കൂടിയിട്ട് പൊടിച്ചതാണിത്. പിന്നെ ഇത് കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുക്കാനും നമുക്ക് ചക്കയൊന്ന് വഴറ്റിയെടുക്കാനും കൂടിയായിട്ട് കുറച്ച് നെയ്യ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഇപ്പോൾ ഞാൻ കശുവണ്ടിയും മുന്തിരിയും തേങ്ങയൊക്കെ വറുത്ത് വെച്ച് ഓൾറെഡി. ഇനി നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ ഈ ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നതുണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളപ്പോൾ സ്റ്റവിലേക്ക് പാത്രം വെച്ച് നെയ്യ്, നമ്മൾ കശുവണ്ടിയും തേങ്ങയൊക്കെ വറുത്ത നെയ്യിലേക്ക് തന്നെ ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ചക്ക ഇങ്ങോട്ട് പെട്ടെന്ന് വിരുന്നും കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് പിടിക്കട്ടെ. ചക്കയിലേക്ക് ശർക്കര നന്നായിട്ട് പിടിച്ച് കിട്ടണ്ടേ, നല്ല മധുരം ശരിയാവുള്ളൂ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണേ അതിന് തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ശർക്കരയും ചക്കയും നെയ്യും കൂടിയിട്ട് നന്നായിട്ട് വഴിണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് തിളച്ച് വരട്ടെ, നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് ഇനിയിപ്പോൾ തീ ഇച്ചിരി കൂട്ടി വയ്ക്കാം. ഇപ്പം നമ്മുടെ പ്രഥമൻ ഏകദേശം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു കുറുകൊന്നും. അപ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാല് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. മധുരം അനുസരിച്ച് ഓരോരുത്തർക്കിടെ മധുരത്തിനനുസരിച്ച് ശർക്കര കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. ഇപ്പോൾ പിന്നെ ചക്ക പഴമായും കണ്ട് മധുരം ഉണ്ടാവും, ചക്കയുടെ മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ ചേർക്കുന്ന ശർക്കരയുടെ മധുരം കൂടിയാകുമ്പോൾ വല്ലാണ്ടായി പോകരുത്, അത് ശ്രദ്ധിക്കണം.
പതുക്കെ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് വല്ലാണ്ട് തിളപ്പിക്കരുത്, ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കണേ വറുത്ത് വച്ചിരിക്കണേ കശുവണ്ടി, മുന്തിരി, തേങ്ങയും പിന്നെ നമ്മുടെ ജീരകപ്പൊടിയും ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫാക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കാണുമ്പോൾ തന്നെ കൊതിയാവുണ്ടാവുമല്ലോ എല്ലാവർക്കും അല്ലേ. ചക്ക പായസം, ചക്കപ്രഥമനാണ് പായസം എന്ന് പറഞ്ഞോന്നുള്ളൂ. ശർക്കര ആയതുകൊണ്ട്, തേങ്ങാപ്പാലും ആയതുകൊണ്ട് ചക്കപ്രഥമനാണ്. അപ്പോൾ നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചക്കപ്രഥമൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇപ്പോൾ ചെറുതായിട്ട് സ്ലൈസ്, നമ്മൾ ചെറിയ ചെറിയ സ്ലൈസായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് കടിക്കാനും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.